മാനുവൽ ഗിയർ ചേഞ്ചിങ് ഇല്ലാത്ത സ്കൂട്ടർ ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ? ഇത്തരം വണ്ടികൾ ഉപയോഗിക്കുന്നവർ തീരെ ഗൗരവമായി എടുക്കാത്തതാണ് ഈ ഭാഗത്ത് കാണുന്ന ഓയിൽ പാടുകൾ. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്രാങ്ക് കേസിൽ നിന്നും ഓയിൽ പമ്പ് വഴി എഞ്ചിൻ ഹെഡിലെത്തുന്ന എഞ്ചിൻ ഓയിൽ. ഹെഡ് കവർ ഗാസ്കറ്റ് അഥവാ ഹെഡ് ബീഡിംഗ് ഡാമേജ് ആണെങ്കിൽ അതിലൂടെ ചെറിയ തോതിൽ ഊറിയിറങ്ങുന്നതാണത്. എഞ്ചിൻ ഹെഡിന്റെ ചൂടേറുന്നതിനനുസരിച്ച് വേപ്പറൈസ്ഡ് ആകുന്ന എഞ്ചിൻ ഓയിൽ കണ്ടന്റിന്റെ ഒരു ഭാഗം കൂളിംഗ് ഫാനിൽ നിന്നുള്ള കാറ്റിലൂടെ പുറത്തേക്ക് പോകും. വണ്ടി ഓട്ടത്തിലാണെങ്കിൽ ഇതുകൊണ്ടുണ്ടാകുന്ന മണം നമ്മൾ അറിയാനും പോകുന്നില്ല. ബാക്കിയുള്ള ഓയിൽ കണ്ടന്റ് റോട്ടിൽ എവിടെയെങ്കിലും വീണു പോകുന്നതുകൊണ്ട് അതും നമ്മൾ അറിയില്ല. ലീക്കിംഗ് വളരെ ചെറിയ തോതിലായതുകൊണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓയിൽ പമ്പ് വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഇത് സംഭവിക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടും നിങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്യുന്ന ഭാഗത്ത് തറയിൽ ഓയിലിന്റെ അംശം കണ്ടെത്താനും സാധ്യത കുറവാണ്. സ്വന്തമായി ചെയ്യുകയാണെങ്കിൽ 100 രൂപയിൽ താഴെയെ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ ആവശ്യം വരികയുള്ളൂ. കാര്യം നിസ്സാരമായി തോന്നിയേക്കാമെങ്കിലും ഇത് കണ്ടെത്തി സോൾവ് ചെയ്തില്ലെങ്കിൽ നല്ല ഓട്ടമുള്ള വണ്ടിയാണെങ്കിൽ 1-2 മാസത്തിനുള്ളിൽ തന്നെ എഞ്ചിൻ ഓയിൽ മുഴുവൻ തീർന്നുപോയി എഞ്ചിൻ ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.